ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ ശൂരപത്മൻ എന്ന അസുരവീരൻ ഉഗ്രമായ തപസ് ചെയ്ത് രുദ്രമൂർത്തിയായ ഭഗവാനെ പ്രീതിപ്പെടുത്തി കിട്ടാവുന്നിടത്തോളം വരങ്ങൾ കൈക്കലാക്കി. അതോടെ അഷ്ടദിക്പാലകർ എല്ലാവരും തന്നെ ദിക്കറിയാതെ ഓടിമറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും തന്നെ കൈലാസത്തെ സുരക്ഷിത സ്ഥാനമായി കണ്ട് കഴിഞ്ഞുകൂടുന്നത്. മുരുക, ഇന്ദ്രൻ പറയുന്നതെല്ലാം വാസ്തവം തന്നെയാണ്. അവിടം കൊണ്ട് നിർത്തിയോ ആ ഭാനുഗോപൻ ആഗ്നേയാസ്ത്രമെയ്ത് നദികളെയെല്ലാം വറ്റിച്ച് വിളവുകളും ജീവജാലങ്ങളുമെല്ലാം ഉരടിക്കുന്ന അവസ്ഥയിൽ എത്തിക്കുകയും ചെയ്തില്ലേ? അവിടുത്തെ അവതാരം തന്നെ അസുരന്മാരെ നശിപ്പിച്ച് ദേവകളെയെല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് കുമാര. മുരുക, അങ്ങയുടെ അതിരറ്റ ശക്തി പ്രവാഹമായി ഒഴുകിയെത്തി അസുരരെ വധിച്ച് ലോകത്തെ സംരക്ഷിക്കുമെന്നതിൽ എനിക്ക് ഒരല്പം പോലും സംശയമില്ല. പക്ഷേ ആ ശക്തിയെക്കുറിച്ച് അവിടെ ഇനിയും ബോധവാനല്ല. ആ ശക്തി എന്തിനു വേണ്ടിയാണ് അങ്ങേക്ക് തന്നിരിക്കുന്നതെന്ന് അങ്ങ് മനസ്സിലാക്കണം. ശിവപാർവതി അർദ്ധനാരീശ്വരരായി പ്രത്യക്ഷപ്പെട്ട് ഞങ്ങൾക്ക് ദർശനം നൽകിയത് എന്തിനു വേണ്ടിയാണെന്ന് അങ്ങേക്ക് ഊഹിക്കാനാകുമോ? അതിന്റെ ഉൾപ്പൊരുൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ചോദ്യങ്ങൾ ഉന്നയിച്ച അങ്ങ് തന്നെയാണ് ഇതിനെല്ലാമുള്ള ഉത്തരവും നൽകേണ്ടത്. അങ്ങ് സ്വയം ഉണർന്ന് ഭാവിയിൽ അസുരന്മാരെ എല്ലാം തന്നെ ഉന്മൂലനം ചെയ്യാൻ പുറപ്പെടണം എന്നതാണ് അതിന്റെ ഉത്തരം. വേഗത്തിൽ, ഇനിയും വേഗത്തിൽ ഓടിക്കൊള്ളൂ. തെക്കുദിശയുടെ കാവലാളായി യമധർമ്മൻ ഇരിക്കുന്നിടത്തേക്ക് ഓടിക്കൊള്ളൂ. യമലോകത്തിന്റെ തലസ്ഥാനമായ സംയമനി എന്ന പട്ടണത്തിലേക്ക് ഉടനെ എത്തേണ്ടതുണ്ട്. വേഗം ഓടിക്കൊള്ളൂ, ഓടിക്കൊള്ളൂ, വേഗത്തിൽ ഓടിക്കൊള്ളൂ. മുരുക, അസുരന്മാർ തങ്ങൾക്ക് പുത്രന്മാർ ജനിച്ച് അവർ മൂലം തങ്ങൾക്ക് വംശവർദ്ധന ഉണ്ടാവണം എന്ന തീരുമാനം എടുത്തിരിക്കുകയാണ്. അരാജകത്വമുണ്ടാക്കി ഈ ഭൂമിയെ നശിപ്പിച്ച് അധർമ്മം വർദ്ധിപ്പിക്കുക എന്നതാണ് അസുരന്മാരുടെ ലക്ഷ്യം തന്നെ. ഐരാവതത്തിന് തുല്യനായ എന്റെ ആനയെ തെക്കുപടിഞ്ഞാറ് ദിശയിലുള്ള നിർദിയുടെ രാജ്യത്തിലേക്ക് വേഗത്തിൽ നയിക്കുന്നു. അവരുടെ തലസ്ഥാനമായ കൃഷ്ണാഞ്ജന പട്ടണത്തിലേക്ക് വേഗത്തിൽ എത്തേണ്ടതുണ്ട്. കൂടുതൽ വേഗത്തിൽ പോകൂ. മുരുക, ശൂരപത്മനും താരകാസുരനും ചേർന്ന് എന്റെ ഇന്ദ്രലോകത്തെ മുഴുവനും കത്തിച്ചു കളഞ്ഞിരിക്കുകയാണ്. എന്റെ മകൻ ജയന്തൻ എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയില്ല. ഇനിയിപ്പോൾ ഭാനുഗോപനെ പോലെയുള്ളവർക്ക് വരം നേടിയെടുക്കാൻ കഴിഞ്ഞാൽ സകല ലോകങ്ങളും അസുരന്മാരുടെ അധീനതയിലായിത്തീരും. ആ
അസുരന്മാരോട് യുദ്ധം ചെയ്ത് വിജയിച്ച് ദേവന്മാരെ രക്ഷിക്കണമെങ്കിൽ അങ്ങേക്ക് മാത്രമേ അതിന് കഴിയൂ. അതുകൊണ്ട് അവിടുത്തെ മാതാവിൽ നിന്ന് വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിക്കുന്ന അതേ സമയം തന്നെ അങ്ങൊരു പോരാളിയാണ് എന്ന കാര്യവും മറന്നു പോകരുത്. കാർത്തിക മാതാക്കളിൽ നിന്നും അങ്ങേക്ക് കിട്ടിയ യുദ്ധപരിശീലനങ്ങളും ഒരിക്കലും അവിടുന്ന് ഉപേക്ഷിക്കരുത്. മുരുക, ഈ വാൾ പായുന്ന ഇടങ്ങളിലെല്ലാം തന്നെ എതിരാളികളുടെ ശിരസുകൾ അറ്റി വീഴണം. കഴുത്തിലിരിക്കുന്ന തലകളറ്റ് കാറ്റിൽ പറക്കുക തന്നെ വേണം. അസുരന്മാരുടെ കൊടും ക്രൂരതകൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ അങ്ങേക്കേ കഴിയുകയുള്ളൂ. നിർത്തൂ. എന്റെ മകൻ ആരുടെ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകേണ്ട അവസ്ഥയിലെത്താൻ പാടില്ല. ഇന്ദ്ര, നാരദ, നിങ്ങൾ രണ്ടുപേരും ഇതിനു വേണ്ടിയാണോ എന്റെ മകനെ അന്വേഷിച്ചു വന്നത്? ഇതിനു വേണ്ടിയാണോ എന്റെ മകനെ എന്നിൽ നിന്ന് മകറ്റി നിങ്ങൾ തനിയെ കൂട്ടിക്കൊണ്ടു പോയത്? നിർത്തൂ. എന്റെ മകൻ എന്താ ഇന്ദ്രാദി ദേവകളുടെ കളിപ്പാവയാണോ? അവര് പറയുന്നതെല്ലാം അനുസരിക്കാൻ? ദേവി, അവിടുന്ന് കാര്യങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ നന്നായി മനസ്സിലാക്കി തന്നെയാണ് സംസാരിക്കുന്നത്. താങ്കൾ എന്റെ മകനെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. ശത്രുവിനെ വധിക്കേണ്ടത് എങ്ങനെയെന്ന് വിശദമാക്കി കൊടുക്കുകയാണ്. ഈ നാരദനാകട്ടെ അതിന് കൂട്ടം നിൽക്കുകയാണ്. പക്ഷെ എനിക്കിതൊന്നും അനുവദിച്ചു തരാൻ കഴിയുന്ന കാര്യമല്ല. ദേവി, അവിടുന്ന് തന്നെ പറയൂ, ഈ നില ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ അസുരന്മാരുടെ ക്രൂരതകൾക്ക് എന്താണൊരു പരിഹാരം? അതിനുള്ള ഉപായം എന്താണ്? എന്റെ മകൻ, ഇതിനൊന്നും പരിഹാരമല്ല. നിങ്ങൾ ഇരുവരും ചേർന്ന് എന്റെ മകന്റെ മനസ്സിൽ വിഷം നിറയ്ക്കാൻ നോക്കുകയാണ്. അമ്മയിൽ നിന്നും മകനെ അകറ്റി യുദ്ധത്തിന് അയക്കാൻ നോക്കുന്നു. കൈലാസത്തിൽ ഓടിക്കളിക്കേണ്ട ഇവനെ യുദ്ധത്തിനിറക്കാൻ തയ്യാറാക്കുകയാണല്ലേ? അമ്മേ, ഭാനുഗോപൻ സൂര്യദേവനെ അപഹരിച്ചപ്പോൾ ഈ ഭൂലോകം മുഴുവൻ അന്ധകാരത്തിലാണ്ടില്ലേ? അത് കണ്ടിട്ട് ശിവപാർവതി പുത്രനായ എനിക്ക് എങ്ങനെയാണ് നിശ്ചലനായി നിൽക്കാനാവുക? അതുകൊണ്ടാണ് ഞാൻ തന്നെ പോയി സൂര്യനായി നിന്നത്. അത് തെറ്റാണോ? ആ സൂര്യന്റെ മകൻ ആഗ്നേയാസ്ത്രം കൊണ്ട് എല്ലാ നദികളും വറ്റിച്ചു കളഞ്ഞു. നദിയെ തലയിൽ വഹിക്കുന്ന ആളിന്റെ മകനായ എനിക്ക് എങ്ങനെ അത് ക്ഷമിക്കാൻ കഴിയും? ഈ കൈലാസം ശാന്തമായ ഉദ്യാനമാണ്. ഇവിടെ എന്റെ മകൻ ആയുധമെടുക്കുന്നതോ ആയുധ പരിശീലനം നടത്തുന്നതോ ഞാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. അതുകൊണ്ടാണ് മേഘാസ്ത്രം ഏത് ഞാനത് തടുത്തത്. അത് തെറ്റാണെന്നാണോ അമ്മ പറയുന്നത്? അങ്ങനെയല്ല മുരുക. പ്രായത്തിൽ മുതിർന്നവർ പലരും ഇവിടെ ഉള്ളപ്പോൾ ചെറിയ കുട്ടിയായ നീ അത് ചെയ്യേണ്ട കാര്യമില്ല. ഇവരുടെ ഉപദേശം കേട്ടാണ് നീ ഇങ്ങനെ പറയുന്നത്. ഇനിയും ഇവർ പറയുന്ന കാര്യങ്ങൾ നീ അനുസരിക്കേണ്ടതില്ല. ദേവന്മാർ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിന്നെ ഒരു കവചമാക്കാൻ ശ്രമിക്കുകയാണ് കുമാര. ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടോളൂ. എന്റെ മകനെ പഠനത്തിലും ജ്ഞാനത്തിലും മികച്ചവനാക്കാൻ വേദശാസ്ത്രങ്ങളിൽ ഒരു നിപുണനാക്കി എടുക്കണം ഇവനെ. സമാധാനത്തിന്റെ പ്രതീകമായി
കാരുണ്യത്തിന്റെ പ്രതിരൂപമായി എല്ലാവരെയും സ്നേഹം കൊണ്ട് ബന്ധിക്കുന്നവനായി ഇവൻ മാറേണ്ടതുണ്ട്. പരമദയാലുവായി പരിപൂർണനായി ഇവൻ ശോഭിക്കേണ്ടതാണ്. ഈ കൈലാസം ശാന്തമായ ഉദ്യാനമാണ്. ഇവിടെ എന്റെ മകൻ ആയുധമെടുക്കുന്നതോ ആയുധ പരിശീലനം നടത്തുന്നതോ ഞാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. എന്റെ മകനിൽ അത്തരം ചിന്തകളില്ലാതെ ഞാൻ വളർത്താൻ പോവുകയാണ്. അതുകൊണ്ട് ഇനി ഇവന് ഇതുപോലുള്ള ഉപദേശങ്ങൾ നൽകുന്നത് അവസാനിപ്പിച്ചുകൊള്ളു. വരൂ മുരുക. ദേവേന്ദ്ര, താങ്കളും മറ്റ് ദേവന്മാരും കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന കൈപ്പേറിയ അനുഭവങ്ങൾ മറന്നുപോയി അല്ലേ? അന്ന് ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇനിയും തുടർന്ന് തെറ്റുകൾ ചെയ്ത് തിരുത്താൻ കഴിയാത്ത തരത്തിലേക്ക് എത്തരുത് നിങ്ങൾ. ജാഗ്രതയോടെ ഇരിക്കുന്നതാണ് നല്ലത്. ഈ നദിയിലേക്ക് നോക്കുമ്പോൾ നിനക്ക് എന്താണ് തോന്നുന്നത്? തെളിനീർ നിറഞ്ഞ തടാകം. ആ തടാകത്തിൽ ദാഹം അകറ്റുന്ന പക്ഷിമൃഗാദികൾ, കണ്ണുകൾ അഞ്ചിപ്പിക്കുന്ന പലവിധ പുഷ്പങ്ങൾ, അതിൽ തേൻ നുകരാൻ വട്ടമിട്ട് റീങ്കാരമിടുന്ന വണ്ടുകൾ, ചിറകടിച്ച് പറക്കുന്ന പക്ഷികൾ, ചലനമില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജലപ്രവാഹം, ഇവയെല്ലാം കൂടി കാണുമ്പോൾ ഈ ഭൂലോകം ഇത്ര മനോഹരമായ സൃഷ്ടിയാണല്ലോ എന്ന് ഓർത്ത് സന്തോഷം തോന്നുന്നു. ഓരോന്നും സൂക്ഷ്മമായി നിരീക്ഷിച്ച് എത്ര ഭംഗിയായിട്ടാണ് വിവരിച്ചത്. ഇവയെല്ലാത്തിലും പൊതുവായ കാര്യം എന്താണ്? എന്താണെന്ന് അമ്മ തന്നെ പറയൂ. പൊതുവെ ആർത്തിരമ്പുന്ന നദി ഇവിടെ ശാന്തമായി ഒഴുകുകയാണ്. പൂക്കളെ തിരഞ്ഞു വരുന്ന വണ്ടുകൾ മധുരമായി റീംകാരം മൂളുന്നു. പല വിധത്തിലുള്ള മൃഗങ്ങൾ വരുന്നുണ്ടെങ്കിലും ഓരോന്നും പരസ്പരം അകന്നു നിന്നാണ് ജലം സേവിക്കുന്നത്. തമ്മിൽ സ്പർദ്ധയുമില്ല, അക്രമവുമില്ല, യാതൊരുവിധ ആവേശവുമില്ല. എങ്ങും സമാധാനം. ഏതിലും സമാധാനം എന്ന് പറയും പോലെ ശാന്തമായ അന്തരീക്ഷമല്ലേ? അതെ അമ്മേ. ഇതിൽ നിന്നും എന്താണ് മനസ്സിലായത്? സമാധാനമാണ് നേട്ടത്തിന്റെ അടയാളം. ഒരു വസ്തു രൂപപ്പെടുമ്പോൾ അണുവണുവായി ശാന്തമായാണ് രൂപപ്പെടുന്നത്. അതിന് ക്ഷമയാണ് ഏറ്റവും അത്യാവശ്യം. സത്യമാണമ്മേ. അട്ടഹാസവും ആവേശവും പതനത്തിന്റെ അടയാളമാണ്. ഒരു സൃഷ്ടി രൂപപ്പെടാൻ പല കോടി ആണ്ടുകൾ ആവശ്യമാണ്. എന്നാൽ പതനം ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തന്നെ സംഭവിക്കുകയും ചെയ്യും. സമാധാനം നേട്ടത്തിന്റെ ഊന്നുവടിയാണ്. ആവേശം നാശത്തിന് നിമിത്തമാകുന്നു. ഇപ്പോൾ എനിക്ക് മനസ്സിലായമ്മേ, ഞാൻ എല്ലാ കാര്യത്തിലും ധൃതി കാട്ടുകയാണ്, ആവേശം കാട്ടുകയാണെന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നുവല്ലേ. എന്റെ പ്രവൃത്തി കൊണ്ട് പല ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെങ്കിലും അതിൽ ആവേശം മാത്രമാണ് ഉണ്ടായിരുന്നത്, വിവേകമില്ലായിരുന്നു. അമ്മേ, ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛനെ പോലെ ഉണ്ടോ കാണാൻ? അതിലെന്താ സംശയം നിനക്ക്? പരമനാണ് കുമാരൻ എന്ന സത്യം എല്ലാവർക്കും അറിവുള്ളതല്ലേ? തിടുക്കമുണ്ടായിരുന്നതല്ലാതെ പക്വതയില്ലായിരുന്നു.
മോനെ, നീ ജ്ഞാനിയായ ഒരു കുട്ടിയാണ്. സംഭവിച്ച തെറ്റുകൾക്ക് നീ ഒരിക്കലും ഒരു കാരണമല്ല. ചെറിയ ഒരു കുട്ടിയുടെ കയ്യിൽ കണക്കില്ലാത്ത ആയുധങ്ങൾ തന്നില്ലേ? വീരൻ എന്ന പേരിൽ നിന്നെ യുദ്ധത്തിന് തയ്യാറാക്കിയില്ലേ? അവരൊക്കെയാണ് ഈ തെറ്റുകൾക്ക് കാരണക്കാരായവർ. അതിനുവേണ്ടി മനസ്സിനെ നിയന്ത്രിക്കാനുള്ള മാർഗം ഞാൻ നിനക്ക് ഉപദേശിക്കാൻ പോവുകയാണ്. അതാണ് അവിടുത്തെ ആഗ്രഹമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ അമ്മേ. മുരുക, ഇതാ നോക്കൂ, ഇതാണ് പത്മാസനം. ഇങ്ങനെ ഇരുന്നാൽ നമ്മുടെ നട്ടെല്ല് വളയാതെ ശരീരം നിവർന്നിരിക്കും, ശ്വസനം അനായാസമാക്കാൻ കഴിയും. എവിടെ, ഇതുപോലെ ചെയ്യൂ, എന്നെ പോലെ ചെയ്യൂ, നോക്കട്ടെ. ഇതാ ഈ മുദ്രയ്ക്ക് എന്താണ് പേരെന്നറിയാമോ? ചിൻമുദ്ര. ഈ പെരുവിരലാണ് പതി, അതായത് ഈശ്വരൻ. അരികിലുള്ള ഈ ചൂണ്ടുവിരൽ പശു, അതായത് ജീവരാശികൾ. ശേഷിക്കുന്ന ഈ മൂന്ന് വിരലുകളും അഹങ്കാരം, കർമ്മം, മായ എന്ന മൂന്ന് വിസർജ്യങ്ങളാണ്. ബന്ധനം എന്ന ഈ മൂന്ന് വിസർജ്യങ്ങളും ഉപേക്ഷിച്ചാൽ പശു എന്ന ജീവൻ പതിയാകിയ ഈശ്വരനിൽ ലയിക്കുമെന്നതാണ് യാഥാർത്ഥ്യം. ഇതുപോലെ ഇരുന്ന് ഇങ്ങനെ വെച്ചുകൊള്ളു. അമ്മേ, അച്ഛനും ഈ മുദ്ര വച്ചല്ലേ ധ്യാനം ചെയ്യുന്നത്? അതെ മകനെ, ദക്ഷിണാമൂർത്തിയായിരുന്ന സനകാദി മുനികൾക്കും അദ്ദേഹം ഉപദേശിച്ചത് അതുതന്നെയാണ്. ഈ മുദ്രയും ധ്യാനവും വെളിയിൽ പുറം കണ്ണുകൾ കൊണ്ട് കാണുന്ന രൂപത്തെയും ഉള്ളിൽ അകക്കണ്ണുകൾ കൊണ്ട് അറിയുന്ന അറിവിനെയും ഒന്നായി ചേർത്തിണക്കി ജ്ഞാനമായ ശിവത്തെ അറിയാൻ സഹായിക്കുന്നു. ആത്മാവ് ധ്യാന നിലയിൽ ഐക്യമാകും. ഈ വിധത്തിലിരുന്ന് ഓം എന്ന പ്രണവ മന്ത്രം തുടർന്ന് ഉച്ചരിച്ചുകൊണ്ടിരിക്കും. ഓം ബ്രഹ്മദേവായ നമഃ. അമ്മേ, ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛനെ പോലെ ഉണ്ടോ കാണാൻ? അതിലെന്താ സംശയം നിനക്ക്? പരമനാണ് കുമാരൻ എന്ന സത്യം എല്ലാവർക്കും അറിവുള്ളതല്ലേ? ശിവം എന്നാൽ തപസ് എന്നാണ് പൊരുൾ. നീയും ഇതേപടി ഇരുന്ന് ഓംകാരം ഉരുവിട്ടുകൊണ്ടിരുന്നാൽ അഹങ്കാരം നീങ്ങി മനസ്സ് ശാന്തമാകും, തപോനില സിദ്ധിക്കും. അതാണ് പേരാനന്ദം. നിന്റെ ധ്യാനം തുടങ്ങിക്കോളൂ. ദേവാ